ഉണ്ടാക്കാൻ പോകുന്നത് പുളി ഇഞ്ചിയാണ് എല്ലാവരും പുളി ഇഞ്ചി ഉണ്ടാക്കുന്നുണ്ടാകും പക്ഷേ ഞാൻ എൻ്റെതായ ഒരു സ്റ്റൈലിൽ പുളി ഇഞ്ചി ഉണ്ടാക്കാൻ പോകുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ ഒന്ന് പറഞ്ഞോട്ടെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ട സാധനങ്ങൾ ഇഞ്ചി ഒരു 3 ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു 4 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞത് ചെറിയ ഉള്ളി 3 എണ്ണം അരിഞ്ഞത് കറിവേപ്പില ജീരകം ഒരു സ്പൂൺ വെളുത്തുള്ളി 20 അല്ലി പുളി ഒരു ഉരുള വെള്ളത്തിൽ കുതിർത്തത് ശർക്കര ഒരു കഷ്ണം ആദ്യം നമുക്ക് ഈ ഇഞ്ചി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കണം അങ്ങനെ അടിച്ചെടുത്തതാണിത് അതൊന്ന് പിഴിഞ്ഞ് അതിലുള്ള വെള്ളം ഒന്ന് കളയുക അതിൻ്റെ പിണ്ടി മാത്രം മതി ഇനി ഒന്നിത് വറുത്തെടുക്കാം പാത്രം ചൂടായി അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി പിണ്ടി ഇട്ട് കൊടുക്കണം ഒന്ന് ഇളക്കി കൊടുക്കാം അതിലോട്ട് വെളുത്തുള്ളി കറിവേപ്പില ജീരകം ഇട്ട് നല്ലതുപോലെ വറുത്തെടുക്കുക അങ്ങനെ വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം പാത്രത്തിൽ എണ്ണ ഒഴിച്ച് അതിലോട്ട് പച്ചമുളക് ചെറിയ ഉള്ളി കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം അതിലോട്ട് നേരത്തെ പൊടിച്ചു വെച്ച ഇഞ്ചിക്കൂട്ട് ഇട്ട് കൊടുക്കാം എല്ലാം നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടി അര സ്പൂൺ ഉപ്പ്
അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് പുളിവെള്ളം കൂടി മിക്സ് ചെയ്യണം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, മുങ്ങുന്ന വിധത്തിലേ വെള്ളം ഒഴിക്കേണ്ടു. ഇതൊന്ന് തിളക്കുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ നേരത്തെ എടുത്തു വെച്ച ശർക്കര പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുളി ഇഞ്ചി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ? അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.